ൻസർ അനാലിസിസ് അതിൻ്റെ ഒരു പോസ്റ്റിങ് ഞാൻ എന്താണ് ടെൻസർ എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന വിശദീകരണമൊക്കെ തന്നിട്ടുണ്ട് ഒരു ഡയറക്ഷനിൽ ഒരു പ്രത്യേക ഡയറക്ഷനിൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ കോഴ്സ് കൊടുത്താൽ അതിൻ്റെ എഫക്റ്റ് മറ്റ് ഡയറക്ഷൻസിലും ഉണ്ടാവുന്ന എങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രതിഭാസങ്ങളൊക്കെ പഠിക്കാനായി സ്റ്റെൻസറ് ഉപയോഗിക്കുക നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു വെക്ടറിൻ്റെ മാക്സിമം മൂന്ന് കമ്പോണൻസാകുള്ളത് എക്സ് കമ്പോണൻ്റ് വൈ കമ്പോണൻ്റ് ഐ സെറ്റ് കമ്പോണൻറ്റ് അപ്പോൾ മൂന്ന് ബേസിസ് ഉണ്ടെന്ന് പറയും യൂണിറ്റ് വെക്റ്റേഴ്സ് ഐ ജെ കെ ടെൻസർ എന്ന് പറയുമ്പോൾ അനേകം കമ്പോണൻസുള്ള ക്വാണ്ടിറ്റികൾ എന്നും പറയാം ഫിസിക്സിൻ്റെ സ്വീകാര്യത എന്ന് പറയുന്നത് ഏത് ഫ്രെയിമിലും ഫിസിക്സിൻ്റെ ലോസ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻസിന് ഒരേ ഫോം ആയിരിക്കണം നമ്മൾ ഇൻവേരിയൻറ്റ് ഫ്രെയിംസ് ഓഫ് റെഫറൻസ് മാറുമ്പോൾ ഫോംസ് ഫോം ഓഫ് ഇക്വേഷൻസ് ഫിസിക്കൽ ഇക്വേഷൻസ് മാറാൻ പാടില്ല ഇൻ കോ ഇൻവേരിയൻറ്റ് ആയിരിക്കണം എന്ന് പറയും ഇനവേഴ്സൽ ഫ്രെയിംസ് മറ്റൊരു മറ്റൊരു ഇൻവേരിയൻ്റ് എന്നുള്ളതിൽ മറ്റൊരു വാക്കാണ് കോവേരിയൻറ്റ്സ് കോൺട്രാവേരിയൻ്റ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ടു കോവേരിയൻസ് മാറാം ഫ്രെയിം മാറുമ്പോൾ മാറുന്നതിന് കോൺട്രാവേരിയൻസ് കോവേരിയൻറ്റ് ഇൻവേരിയൻറ്റ് ഇനി നമുക്ക് ഈ ഫ്രെയിംസ് ഓഫ് റെഫറൻസുമായിട്ട് ബന്ധപ്പെടുത്തി ടെൻസർ എന്താണെന്ന് ചർച്ച ചെയ്യണം ടെൻസറിൻ്റെ പൊതുവേ ഞാൻ ചെറിയ ചെറിയ പോസ്റ്റിങ് ഇടൂ കാരണം അത് എക്സാമ്പിളൊക്കെ കാണിച്ച് മനസ്സിലാക്കണമെങ്കിൽ ചെറിയ ചെറിയ പോസ്റ്റിങ്ങിലെ കൂടെ സാധിക്കൂ അത് നിങ്ങൾ സഹകരിക്കുക അപ്പോൾ നമുക്ക് ഈ കോഡിനേറ്റ് ട്രാൻസ്ഫോമേഷൻസും സെൻസറും തമ്മിലുള്ള ബന്ധം എന്താണെന്നൊന്ന് നോക്കാം ഈ റിലേറ്റീവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻസ് നിങ്ങൾക്ക് പരിചയമുണ്ട് എസ് ഡാഷ് ഫ്രെയിമും എസ് ഫ്രെയിമും ഈ രണ്ടിലെ ഈ രണ്ട് ഫ്രെയിംസ് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണല്ലോ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് ലൈ ചേഞ്ച് ഓഫ് കോർഡിനേറ്റ്സ് എസ് ഡാഷ് ഫ്രെയിമിൽ ലോറൻസ് ട്രാൻസ്ഫോമേഷനിൽ എക്സ് ഫ്രെയിമിലെ എക്സ് ഫ്രെയിമിൽ എസ് ഫ്രെയിമിലെ എക്സ് കമ്പോ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എസ് ഡാഷ് ഫ്രെയിമിലെ എക്സ് കോർഡിനേറ്റ് എക്സ് ഡാഷ് ഈക്വൽസ് ഗാമ ഇൻറ്റു എക്സ് മൈനസ് വി ടി ഗാമ ഈസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വൈ ഡാഷ് ഈക്വൽസ് വൈ ഇസാഷ് ഈക്വൽസ് ഇസ്ട് ടീ ഡാഷ് ഈക്വൽസ് ഗാമ ഇൻ ടൂ ടി മൈനസ് വി എക്സ് ബൈ സി സ്ക്വയർ ഇതിപ്പോൾ എക്സ് ഡാർ എക്സ് ഈ ഫ്രെയിംസ് ഒരു ഫ്രെയിമിനെ അപേക്ഷിച്ച് മറ്റൊരു രണ്ടാമത്തെ ഫ്രെയിം രണ്ടിൻ്റെയും കോമൺ എക്സാക്റ്റസിൽ കൂടെ മോഷൻ നടക്കുന്നു എന്നുള്ള ആ സ്പെഷ്യൽ കേസാണ് ഇത് ചർച്ച ചെയ്യുന്നത് ഇനി ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ അപ്പോൾ ഇതാ S ഫ്രെയിമിൽ നിന്നും എക്സ് ഡാഷ് ഫ്രെയിമിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് തിരിച്ച് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഈ വെലോസിറ്റിക്ക് ഒരു മൈനസ് മൈനസും കൊടുത്താൽ മതി അപ്പോൾ എക്സ് ഈക്വൽസ് ഗാമ ഇൻ ടു എക്സ് ഡാഷ് പ്ലസ് വി ടി വൈ ഈക്വൽസ് വൈ ഡാഷ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഡാഷ് ടി ഈക്വൽസ് ഗാമ ഇൻ ടി ഡാഷ് പ്ലസ് വി എക്സ് ഡാഷ് ബൈ സി സ്ക്വയർ ഇതിൽ ഈ എക്സ് വൈ ഇസഡ് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നാല് കോർഡിനേറ്റ്സ് ആണ് ഇവിടെ വരുന്നത് എക്സ് വൈ ഇസട്ട് ടൈം അനേകം കോ വരുന്ന സന്ദർഭങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് അത് നമുക്ക് പറയാം അപ്പോൾ അതിൽ അതുകൊണ്ട് എക്സ് വൈ ഇസട്ട് ടീന്നുള്ളതിന് പകരം എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സെട്ര ഇവിടെ ഇപ്പോൾ എക്സ് ഫോർ വരെയുള്ളൂ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ ഈ പ്രൈം ടു ഫ്രെയിമ് മറ്റാ രണ്ടാമത്തെ ഫ്രെയിം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എക്സ് ബാർ എന്ന് കൊടുക്കുന്നു അപ്പോൾ അവിടുത്തെ കോർഡിനേസ് എക്സ് ബാർ വൺ എക്സ് ബാർ ടൂ എക്സ് ബാർ ത്രീ എക്സ് ബാർ ഫോർ ഇങ്ങനെ പറയും തീർച്ചയായിട്ടും ഈ എക്സ് ബാർ എക്സ് 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 ബാർ വൺ അത് എക്സ് വണ്ണിൻ്റെ ഒക്കെ എക്സ് എക്സ് ഫോറിൻ്റെയൊക്കെ ഒരു ഫങ്ഷനാണ് ഓരോ പ്രൈംഡ് ഫ്രെയിമിലെ കോർഡിനേറ്റ്സിനും അൺപ്രൈംഡ് ഫ്രെയിമിലെ കോർഡിനേറ്റിൻ്റെ ഫങ്ഷനാണ് അതുപോലെ തിരിച്ചും അപ്പം ജനറൽ ഈ കേസിൽ നമുക്ക് ഇതെഴുതാവുന്നത് എക്സ് ബാർ ഐ ഈക്വൽസ് ഫങ്ഷൻ ഓഫ് ഫൈ ഐ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ വേറെ ഐ ഈക്വൽസ് വൺ ടു ത്രീ ഫോർ എക്സിന് വൺ ടു ത്രീ ഫോർ എന്ന് കഴിയുമ്പോൾ ഈ നാല് ഇക്വേഷൻസ് കിട്ടും അതിൽ എക്സ് വണ് എക്സ് ടു ഒക്കെ ഏതൊക്കെ വരുന്നു എന്നുള്ളത് സന്ദർഭമനുസരിച്ച് മാറാം അപ്പം ജനറലായിട്ട് ഫോർ എൻ്റെ മെൻഷൻ ലീനിയർ സ്പേസ് ലീനിയർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ റിലേറ്റിവിറ്റി ചർച്ച ചെയ്യാറുണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതായത് കാറ്റാറ്റിക്കോ ഹയർ ഡിഗ്രി ടേംസോ ഇതിൽ വരാൻ പാടില്ല കാരണം ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഒരു സംഭവം രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഒരു സംഭവമായിട്ട് കാണാൻ പാടുള്ളൂ കാട്രാറ്റിക്കോ ഹയർ ഡിഗ്രി ഇക്വേഷൻസ് ആണെങ്കിൽ സൊല്യൂഷൻസ് ഒന്നിക്കൂടുതൽ വരും അപ്പോൾ എപ്പോഴും ലീനിയർ ഇക്വേഷൻസ് കൊണ്ടേ ട്രാൻസ്ഫോമേഷൻ നടത്താൻ പറ്റുള്ളൂ അപ്പോൾ എൻ ഡയമെൻഷന ലീനിയർ സ്പേസ് അപ്പോൾ എൻ കോഓർഡിനേറ്റ്സ് ഉള്ള സന്ദർഭം എടുക്കുക അത് നമുക്ക് പിന്നീട് ഞാൻ വിശദീകരിക്കാം എൻ കോഡിനേറ്റ്സ് ഒക്കെ എങ്ങനെയാണ് വരുന്നതെന്നുള്ളൂ അങ്ങനെയെങ്കിൽ ഇതേ ഇക്വേഷൻ എക്സ് ബാർ ഐ ഈക്വൽസ് ഫൈ ഓഫ് ഫൈ ഐ ഓഫ് എക്സ് വൺ എക്സ് ടു എക്സെട്ര എക്സ് എൻ ഇത് എക്സ് റൈസ് ടു എൻ അല്ല അല്ല എക്സ് എൻ ഈ താഴെ എഴുതുന്ന ഇൻഡെക്സ് മുകളിലോട്ട് എഴുതുന്നുള്ളു സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് എഴുതും ഇവിടെ ഈ ഐ എന്ന് പറയുന്നത് വൺ ടു ത്രീ ഫോർ എക്സെട്ര അപ് റ്റു എൻ അയ്ക്ക് വണ്ണം ഇട്ടിട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും ഒരു ഇക്വേഷൻ കിട്ടും അതിക്ക് ടു നിന്നിട്ട് കഴിയുമ്പോൾ ഈ രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും ആൻഡ് സോൾ ഇനി ഇതിൽ ഇതിനെ ഒന്ന് പാർഷ്യലായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു അപ്പോൾ ഡിഫറൻഷ്യൽ എടുക്കുന്നു അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുക്കുമ്പോൾ ഡി എക്സ് ബാർ ഐ ഈക്വൽസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് വൺ ഇൻറ്റു ഡി എക്സ് വൺ പ്ലസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ് ടു ഇൻറ്റു ഡി എക്സ് ടു പ്ലസ് എക്സെട്ര ഡോ ഫൈവ് ഐ ബൈ ഡോ എക്സ് എൻ ഇൻ ഡി എക്സ് എൻ ഓർ ഡി എക്സ് ബാർ ഐ ഈക്വൽസ് സിക്മാ

ഐക്ക് ടു കൊടുത്തിട്ട് ജെക്ക് വൺ ടു ത്രീ ഫോർ എന്ന് കൊടുക്കുമ്പോൾ മറ്റൊരു ഇക്വേഷൻ കിട്ടും നമ്മുടെ ആ ലോറൻസ് ട്രാൻസ്ഫോർമേഷന് കിട്ടിയ പോലെ നാലിക്വേഷൻ അവിടെ കിട്ടി അതുപോലെ ഇവിടെ ഇപ്പോൾ എൻ ഇക്വേഷൻസ് കിട്ടും ഈ ഐൻസ്റ്റൈൻസ് നൊട്ടേഷൻ സമയം ലാഭിക്കാൻ വേണ്ടി ഐൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ നൊട്ടേഷൻ സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിഗ്മ വരുന്നിടത്ത് ഈ സിഗ്മ നൊട്ടേഷൻ അങ്ങ് അവോയ്ഡ് ചെയ്യുക അതിന് ചില റൂളൊക്കെ ഉണ്ട് നമ്മൾ പുറകെ കാണാം അപ്പോൾ ഡി എക്സ് ബാർ ഐ ഇക്വൽസ് ഡോ എക് ഈ ഫൈവ് വരെ ഡോ എക്സ് എന്ന് കൊടുക്കുക എക്സ് ബാർ എന്ന് കൊടുക്കുക കാരണം ഡോ എക്സ് ബാർ ആണെന്നല്ലോ ഫൈവ് എന്ന് പറയുന്നത് അപ്പോൾ ഫങ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫൈവ് ഐക്ക് വേറെ എക്സ് ബാർ ആയി കൊടുത്തു അപ്പോൾ സിഗ്മ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ എക്സ് ബാർ ഐ ബൈ ഡോ എക്സ് ജെ ഡി എക്സ് ജെ എന്ന് വരും ഇത് എൻ ഉണ്ട് ഓരോ ഇക്വേഷനിലും എൻ ടേംസും ഉണ്ട് അപ്പോൾ ആദ്യം ഐക്യു വണ് കൊടുത്ത് കഴിയുമ്പോൾ ഡോ എക്സ് ബാർ വൺ ബൈ ഡോ എന്നിട്ട് ജെക്ക് വൺ ടു ത്രീ കൊടുക്കുക ഡോ എക്സ് വൺ ഡോ എക്സ് ബാർ വൺ ബൈ ഡോ എക്സ് ടു എക്സെട്ര ഡോ എക്സ് ബാർ വൺ ബൈ ഡോ എക്സ് എൻ ഇതുപോലെ ഐക്യു ടു കൊടുത്ത് ജെക്ക് വൺ ടു ത്രീ കൊടുക്കുക ആൻഡ് സോൺ അവസാനം ജെ ഐക്ക് എന്ന് കൊടുത്തിട്ട് ജെക്ക് വൺ ടു ത്രീ അപ്പം ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും ഈ ഇക്വേഷൻസിൻ്റെ എല്ലാം കൂടി ഈ കോഫിഷൻസ് എടുത്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് ഫോം ചെയ്യാം ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് ഇത് നോൺ സീറോ ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എടുക്കാം നമുക്ക് ഓറഞ്ച് ട്രാൻസ്ഫോം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫോം ചെയ്യാമല്ലോ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ഈ ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ സീറോ ആയിരിക്കരുത് നോൺ സീറോ ആയിരിക്കണം ഈ ഡിറ്റർമിനൻ്റിന് പറയുന്ന പേരാണ് ജക്കോബിയൻ ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ ഈ ലാപ്ലാസ് ട്രാൻസ്ഫോം ഫ്യൂരിയർ ട്രാൻസ്ഫോം അവിടെയൊക്കെ കേണൽ ഓഫ് ദി ട്രാൻസ്ഫോം എന്ന് പറയുന്ന പോലെ ഇവിടെ ഈ കോഡിനെ ട്രാൻസ്ഫോമേഷൻ്റെ ഒരു കേണലായത് ഇതിനെ ജക്കോബിയൻ എന്നാണ് ഈ ഡിറ്റർമിനൻറ്റിന് പറയുക ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലൊക്കെ ഉപയോഗിക്കും ജക്കോബിയൻ നമുക്കത് പുറകെ കാണാം ഇനിയും ഈ ഇത് നമ്മൾ നേരത്തെ ഞാൻ ഫസ്റ്റ് പോസ്റ്റിംഗിൽ കാണിച്ച പോലെ ഒരു മെട്രിക്സ് ഫോമിൽ എഴുതുക ഇത് ടെൻസറിൻ്റെ കമ്പോണൻസാണ് ടെൻസർ കമ്പോണൻസായത് അപ്പോൾ ഇതൊരു സ്ക്വയർ മെട്രിക്സും സ്ക്വയർ ഡിറ്റർമിൻറ്റുമൊക്കെ ആയിട്ട് എഴുതാം ഇനി ഈ ചില സ്റ്റാൻഡേഡ് ഉണ്ട് ഞാൻ റാങ്ക് ഓഫ് ഒക്കെ പറഞ്ഞു അപ്പം ടി എന്ന് പറയുന്ന ഒരു ടെൻസർ വെറുതെ ടീന്ന് എഴുതിയാൽ ദാറ്റ് മീൻസ് എ ടെൻസർ ഓഫ് റാങ്ക് സീറോ എന്നർത്ഥം അപ്പോൾ സീറോ അല്ലെങ്കിൽ സ്കെയിലർ കഴിഞ്ഞ പോസ്റ്റ് ഞാൻ പറഞ്ഞാൽ അപ്പോൾ അതിന് ആ ടെൻസറിൻ്റെ പേര് വെറുതെ ടീ എന്ന് എഴുതുള്ളൂ ടി സൂപ്പർ സ്ക്രിപ്റ്റായി എഴുതിയാൽ കോൺട്രാവേരിയൻറ്റ് ടെൻസർ എന്ന അർത്ഥം കോൺട്രാവേരിയൻറ്റ് കോവേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമേഷൻ കൊണ്ട് ചേഞ്ച് വരാതിരിക്കുക കോൺട്രാവേരിയൻ്റ് എന്ന് പറയുമ്പോൾ

ടി ജെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ജയസ് ദിസ് റെപ്രസെൻസ് എ കോവേരിയൻ്റ് ആൻസർ ഓഫ് റാങ്ക് വൺ റാങ്ക് വൺ ആവുമ്പോൾ അത് വെക്ടറ സാധാരണ വെക്ടറും വെക്ടറ ടി ഐ ജെ സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ദിസ് റെപ്രസെൻസ് എ കോവേരിയൻ്റ് ആൻസർ ഓഫ് റാങ്ക് ടു ടി ഐ ജെ ജെ കെ എൽ സൂപ്പർസ്ക്രിപ്റ്റ് ഉണ്ട് സബ്സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിനെ മിക്സഡ് ടെൻസർ എന്ന് പറയും ഇതിൻ്റെ റാങ്ക് നിർണ്ണയിക്കുന്നത് രണ്ടിടത്തും സൂപ്പർസ്ക്രിപ്റ്റിലും സബ്സ്ക്രിപ്റ്റിലും കോമൺ ആയിട്ട് വരുന്ന ഇൻഡെക്സ് ഉണ്ടെങ്കിൽ അതൊന്നൊന്ന് എടുത്താൽ മതി അപ്പോൾ ഇവിടെ ഐ കെ എൽ ജെ രണ്ടടത്ത് വരുന്നുണ്ട് അത് കണക്കിലെടുക്കൽ റാങ്ക് കണക്ക് കൂട്ടുമ്പോൾ കോമൺ ആയിട്ട് വരാത്തത് മാത്രം എടുക്കുക അപ്പോൾ ഐ കെ എൽ മൂന്നെണ്ണം അപ്പോൾ മിക്സഡ് ടെൻസർ ഓഫ് റാങ്ക് ത്രീ ജനറലായിട്ട് ഇൻ എൻ ഡയമെൻഷണൽ സ്പേസ് ദി നമ്പർ ഓഫ് കമ്പോണൻസ് ഓഫ് എ ടെൻസർ ഓഫ് റാങ്ക് ആർ ഡയമെൻഷൻ റാങ്ക് ആറുമാണ് അതിനകത്ത് ടേംസ് എൻട്രു ആർ ടേംസ് കാണും നമ്മൾ നേരത്തെ കഴിഞ്ഞ പോസ്റ്റിംഗിൽ കണ്ട പോളറൈസബിലിറ്റി ടെൻസർ അത് ത്രീ ആയിരുന്നു റാങ്ക് ടു ആയിരുന്നു അപ്പോൾ ത്രീ സ്ക്വയർ നയൻ കമ്പോണൻസ് അവിടെ കണ്ടു ഇനി ഇത് ഈ ഡയമെൻഷൻ സ്പേസ് എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ പുറകെ കാണും വെക്ടർ സ്പേസസ് അല്ലെ ലീനിയർ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് കാണും അപ്പം ടെൻസർ വളരെ മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ബ്രാഞ്ചാണ് അത് ഞാൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കും വിത്ത് എക്സാമ്പിൾസ് അപ്പോൾ തുടർച്ചയായിട്ട് കാണാൻ ശ്രമിക്കുക താങ്ക് യു